الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَإِذْ يَمْكُرُ بِكَ الَّذِينَ كَفَرُوا لِيُثْبِتُوكَ أَوْ يَقْتُلُوكَ أَوْ يُخْرِجُوكَ وَيَمْكُرُونَ وَيَمْكُرُ اللَّهُ وَاللَّهُ خَيْرُ الْمَاكِرِينَ ഏറ്റവും ആദരവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സ്രഷ്ടാവും പരിപാലകനും ഉടമസ്ഥനുമായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി മുന്നേറണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ചരിത്രപരമായ ഒരു നാഴികക്കല്ലാണ് പിന്നിടുന്നത്. ഇസ്ലാമിക കലണ്ടറിൽ മുഹറം മാസത്തിലൂടെ ഒരു വലിയ അധ്യായം തന്നെ തുന്നിച്ചേർക്കപ്പെടുകയാണ്. അതായത് ഹിജ്റ വർഷം 1441 അവസാനിച്ച് 1442 വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായൊരു സംഭവം തന്നെയാണ്. ഹിജ്റ നൽകുന്ന പാഠം നമുക്ക് അസ്തിത്വം നൽകിയ ഒരു വലിയ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹൃദയം പറിച്ചു മാറ്റുന്ന വേദനയുമായി പുണ്യ റസൂലും സഹാബത്തും യാത്ര തിരിക്കുകയാണ്. ഈ ചരിത്ര ദൗത്യ നിയോഗമാണ് ഇന്ന് കലണ്ടറിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്നത്. മഹാനായ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു കലണ്ടർ അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുകയും മാസങ്ങൾ ക്രമീകരിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഈ ചരിത്ര ദൗത്യത്തെ അനുസ്മരിപ്പിക്കുന്ന മുഹറത്തിന്
പ്രഥമ പരിഗണന നൽകി എന്നാണ് ചരിത്രം നൽകുന്ന പാഠം. ഹിജ്റയും ഇസ്ലാമും തമ്മിൽ, അല്ലെങ്കിൽ ഹിജ്റയാണ് ഇസ്ലാമെന്നോ ഇസ്ലാമാണ് ഹിജ്റ എന്നോ പറഞ്ഞാൽ അതിൽ ഏതിനെയാണ് കുറയ്ക്കുക, ഏതിനെയാണ് കൂട്ടുക എന്നുള്ളത് ചിന്തനീയമാണ്. ആദർശപാലനം ലോകത്ത് ഇന്നും ഏറെയാണ്. ജനിച്ച നാട്ടിൽ ജീവിക്കുന്നതിന് വേണ്ടി പ്രയാസം നേരിടുമ്പോൾ, മറ്റു പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ, അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടമുണ്ടാകുമ്പോഴൊക്കെ ആളുകൾ അഭയാർത്ഥികളായി ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുക സ്വാഭാവികമാണ്. എന്നാൽ ഇസ്ലാമിലെ ഹിജ്റ അത്തരണത്തിൽ കേവലം ജീവിക്കുവാൻ ആവശ്യമായൊരു യാത്രയായിരുന്നില്ല. മറിച്ച് ജനിച്ച നാട്ടിൽ വിശ്വസിക്കുവാൻ നിയോഗിക്കപ്പെട്ട, ആദർശം സ്വീകരിക്കുവാനും പ്രചാരണ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കപ്പെടുമെന്ന് കാണുകയും ചെയ്ത ഘട്ടത്തിൽ ജനിച്ച നാട്ടിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോയതിൽ ഏറെ സവിശേഷതകളുണ്ട്. അത് ബോധ്യപ്പെടണമെങ്കിൽ ഇസ്ലാം സമൂലമായി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇന്ന് മുഹറം മുസ്ലിം സമൂഹത്തിൽ ന്യൂ ഇയറായി ആഘോഷിക്കപ്പെടുകയാണ്. പുതുവർഷ പുലരി എന്ന് പറയുമ്പോൾ കേവലം ഒരു ഔപചാരികമായൊരു മാസം മാത്രമായി അത് അവഗണിക്കപ്പെടുകയാണ്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹിജ്റയുടെ പശ്ചാത്തലം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. വഈദ യംകുറു ബിക അല്ലദീന കഫറു, പരിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായം സൂറത്ത് അൻഫാലിലെ 30-ാം അധ്യായത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അവർ നിനക്കെതിരെ തന്ത്രം പ്രയോഗിക്കുന്നു. സത്യനിഷേധികളായ മക്കാ മുശ്രിക്കുകൾ, താൻ കണ്ടു വളർന്ന, തന്നെ കണ്ടു വളർന്ന നാട്ടുകാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ തുടങ്ങിയ ആളുകൾ, 3 നിലക്കാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആദർശത്തെ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ, നിഷ്കാസനം ചെയ്യാൻ കച്ചകെട്ടി ഇറങ്ങുന്നത്. അല്ലാഹു പഠിപ്പിക്കുന്നു, ഒന്നുകിൽ ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക, ഒന്നുകിൽ നിദാന്തമായ തടവറയിൽ കരാളഹസ്തങ്ങൾ ബന്ധിക്കപ്പെട്ട് കൽത്തുറങ്കുകളിൽ ജീവിതാന്ത്യം വരെ ഏകാന്ത തടവുകാരനായി കഴിഞ്ഞുകൂടുക, അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുക, അതുമല്ലെങ്കിൽ കൊന്നുകളയുക. വയം കുറൂന വയം കുറുല്ലാഹ്, അവർ തന്ത്രം പ്രയോഗിക്കുന്നു, അള്ളാഹുവും തന്ത്രം പ്രയോഗിക്കുന്നവനാണ്. അള്ളാഹു ഖൈറുൽ മാക്കിരീൻ, അള്ളാഹുവാണ് ഏറ്റവും നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവൻ. ഈ ഘട്ടത്തിലെ ഏറ്റവും 3-ാമത്തെ ഘട്ടമായിരുന്നു മക്കാ മുശ്രിക്കൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരെ ഉപയോഗിക്കാൻ വേണ്ടി എടുത്ത തീരുമാനം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ജീവൻ പണയപ്പെടുത്തി മനം വീങ്ങുന്ന പ്രയാസത്തോടു കൂടിയാണ് മണലാരണ്യത്തിലെ മക്ക മുതൽ മദീന വരെയുള്ള ശാരിഉ ഹിജ്റ എന്ന് ഇന്ന് ആധുനിക ലോകം വിളിക്കപ്പെടുന്ന ആ ദുർഘടമായ പാത താണ്ടിക്കടന്നത് എന്ന് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ആ ദുർഘടപാത താണ്ടിക്കടക്കുന്നതിനെ സംബന്ധിച്ച്, പ്രയാസങ്ങൾ സഹിച്ചതിനെ സംബന്ധിച്ച്, എത്രത്തോളം അവർ അനുഭവിച്ചു എന്നതിനെ മനസ്സിലാക്കുന്നതിനെ സംബന്ധിച്ച് പഠിക്കുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെ മുൻപിൽ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 40-ാം വചനം ഏറെ മതിയായതാണ്. ഇത് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, രണ്ട് കൂട്ടുകാർ, രണ്ടാമൻ ഒന്നാമനോട് പ്രയാസങ്ങൾ പറഞ്ഞപ്പോൾ ഒന്നാമൻ രണ്ടാമനോട് പറയുകയുണ്ടായി, ലാ തഹ്സൻ, നീ ദുഃഖിക്കേണ്ടതില്ല, ഇന്നല്ലാഹ മഅനാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട്. നാം ചിന്തിക്കണം സഹോദരങ്ങളെ, ലോകമിന്ന് എത്തി നിൽക്കുന്ന ആധുനിക പ്രതിസന്ധികൾ, രോഗം, പരീക്ഷണങ്ങൾ, സാമ്പത്തിക ശാരീരിക പ്രതിസന്ധികൾ, മറ്റു വ്യക്തിപരമായി, കുടുംബപരമായി, സാമൂഹികമായി ഇന്ന് ഈ നിൽക്കുന്ന പ്രതിസന്ധിയിൽ ഭയപ്പെടേണ്ട, അല്ലാഹു നമ്മോടൊപ്പമുണ്ടെന്ന് പറയാൻ, അതിനുള്ള ഊർജം സംഭരിക്കുവാൻ കുടുംബപരമായി, സാമൂഹികപരമായി,
നമുക്ക് കരുത്ത് ആർജിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ഒരു പുതു ചരിത്രം സൃഷ്ടിക്കുവാൻ ആധുനിക മുസ്ലിമെന്ന് ഈ വചനം എമ്പാടും മതിയാകേണ്ടതാണ്. അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആര് കൊല്ലുമെന്ന് പറഞ്ഞാലും ആര് നിഷ്കാസനം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞാലും രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞാലും ജീവൻ മുഖാമുഖം നഷ്ടപ്പെടുന്നൊരു ഘട്ടമെത്തിയാൽ അള്ളാഹു ഉണ്ട് എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് പര്യാപ്തമാകുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഈമാനികമായ ശക്തി നമുക്ക് പര്യാപ്തമായിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വ്യവസ്ഥിതി മാറ്റത്തിന് ഭരണസാധ്യതകൾക്ക് ഹിജറ കാരണമായി എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. എന്നാൽ അത് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ദീനി പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങളും ജീവിത ഭൂമിക സൃഷ്ടിക്കലും അതുവഴി സാധ്യമായി എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. മുസ്ലിം ലോക ഭൂപടത്തിൽ ഇടം നേടി നമുക്ക് അസ്തിത്വം നൽകാൻ ആ ഹിജറ കാരണമായി എന്നുള്ളത് ഹിജറയുടെ മറ്റൊരു പൊരുളാണ്. എന്നാൽ മുഹറം ദുശ്ശകുനമായും കർബലയുമായി ബന്ധപ്പെടുത്തി മുഹറം പത്ത് ദുഃഖാചരണമായും ആത്മീയ പീഡനത്തിൻ്റെ ദിനാചരണങ്ങളുമായി ഷിയാ ആചരണം ഇന്ന് വ്യാപകമാണ്. കേരളത്തിൽ പോലും അതിൻ്റെ അലയൊലികൾ സാന്ദർഭികമായി ഉണ്ടാകുന്നു എന്നുള്ളത് ഖേദകരമാണ്. യഥാർത്ഥത്തിൽ മുഹറത്തിൻ്റെ പവിത്രതയ്ക്ക് കളങ്കം ചാർത്തുകയാണ് ചെയ്യുന്നത് എന്ന് സാന്ദർഭികമായി എത്ര ആളുകൾ ഓർക്കേണ്ടതുണ്ട്. കഴിഞ്ഞൊരു വർഷം നമ്മുടെ ജീവിതത്തിൽ ഏറെ പുഴുക്കുത്തുകൾ സംഭവിക്കുക സാധ്യമാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, പകരമായി പ്രതിക്രിയയായി ഒരു വർഷത്തെ പുനർവിചിന്തനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന പാപമംഗലമായ ജീവിതത്തെ സംശുദ്ധീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിലെ പത്താമത്തെ ദിവസം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ആഷുറ എന്ന നോമ്പ് നമുക്ക് സുന്നത്താക്കപ്പെടുകയുണ്ടായി. മദീനയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ഘട്ടത്തിൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരായ ആളുകൾ നോമ്പെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും കാരണം അന്വേഷിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ രക്ഷപ്പെടുത്തിയ ആ നല്ല ദിവസത്തെ സ്മരിക്കുകയാണെന്ന് പറയുകയും ചെയ്യുകയുണ്ടായി. ഏതൊരു വിഷയത്തിലും എന്നതുപോലെ തന്നെ ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗത്തിൽ ഒരു സത്യവിശ്വാസി ജൂതവിശ്വാസങ്ങളോട് ആചാരങ്ങളോട് അനുഷ്ഠാനങ്ങളോട് സമീപനങ്ങളോട് വസ്ത്രങ്ങളോട് വേഷങ്ങളോട് സംസ്കാരങ്ങളോടും ഒക്കെ വ്യതിരക്തമാകണമെന്നാഗ്രഹിച്ച പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം പത്ത് നോമ്പെടുക്കുകയും എന്നിട്ട് ശേഷം പറയുകയുണ്ടായില്ല ഇൻ ബഖൈതു ലഅസൂമന്നത്താസിഅ, ഞാൻ ബാക്കിയാവുകയാണെങ്കിൽ. സഹീഹ് മുസ്ലിമിലെ 1134-ാമത്തെ ഹദീസിൽ മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാൻ പറ്റും, ഞാൻ അടുത്ത വർഷം ഉണ്ടായിരിക്കുമെങ്കിൽ തീർച്ചയായും 9 കൂടി എടുത്ത് ജൂതന്മാരിൽ നിന്ന് വ്യക്തമായി വ്യതിരക്തത പുലർത്തുക തന്നെ ചെയ്യുകയുണ്ടാവും. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹം എന്നുള്ളത് കൊണ്ടും മുഹറം 9 നോമ്പെടുക്കാം. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കപ്പെട്ടു ഖതാദാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്ന 1162-ാമത്തെ ഹദീസിൽ കാണാൻ പറ്റും, സ്വഅല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ആഷുറ, ആഷുറ നോമ്പിനെ സംബന്ധിച്ച് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുകയുണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുകഫിറു സനത്തുൽ മാദിയ വൽ ബാഖിയ, അത് കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ മായ്ച്ചു കളയും. സഹോദരന്മാരെ, നാം അറിയാതെ വന്നു പോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പുറത്തുമാപ്പാക്കാൻ ഈ മാസത്തിലെ ഒരു ദിവസം മതിയാകുമെന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രത്തിന് ദൗത്യത്തിന് നിയോഗമുണ്ടായ ഈ മുഹറം മാസത്തിൻ്റെ എല്ലാവിധ ആദരവുകളും മാനിച്ചുകൊണ്ട് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പരിശുദ്ധ മുഹറത്തെ നാം സ്വീകരിക്കുകയും അതിൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിർദ്ദേശിക്കപ്പെട്ട 2 ദിവസങ്ങൾ 9-ഉം 10-ഉം നോമ്പെടുക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തുമാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ, സ്നേഹിതന്മാർ, നാം അറിയുന്നവർ, നമ്മെ അറിയുന്ന അയൽവാസികൾ, കൂട്ടുകാർ എന്നിവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്നവർക്ക് അള്ളാഹു ശിഫയും സമാധാനവും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പവും ആശ്വാസവും
അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടബാധ്യതയിൽ നിന്ന് അല്ലാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവോപരി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അടിയുറച്ച് ജീവിച്ച് ആ കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടച്ച് കാമിലായി ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്പിയാക്കളും ഔലിയാക്കളും സലഫു സാലിഹുകളും സിദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മോട് ദുആക്ക് വസീയത്ത് ചെയ്ത നല്ല സത്യവിശ്വാസികളായ ആളുകളുടെ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിക്കുമാറാകട്ടെ. പ്രശ്നങ്ങൾക്ക് അല്ലാഹു ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ ദുനൂബീൻ ആമീൻ 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 ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി ما يصفون وسلام على المرسلين والحمد لله رب العالمين.